അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൈനാപ്പിൾ വെച്ച് നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത് കേട്ടോ. പൈനാപ്പിളും അതേപോലെ എന്താ ബ്രെഡും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയ പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പോൾ അതിനായിട്ട് ഞാനൊരു 500 ml പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് മൊത്തം എടുത്തിട്ടില്ല, ഒരു കുറച്ചൊരു മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്താ കസ്റ്റാർഡ് പൗഡർ ഇല്ല എൻ്റെ കയ്യിൽ, കുറച്ചുള്ളായിരുന്നു. അതിന് പകരം ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ കുറച്ച് ആൾക്കാർ 1/4 ടീസ്പൂൺ ഉള്ളായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ പാലിൽ ഒന്നിച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ കട്ട പിടിക്കും കേട്ടോ, കുറേ പാലിട്ട് മിക്സ് ആക്കുമ്പോൾ. അപ്പോൾ കുറച്ച് പാൽ 2-3 സ്പൂണ് പാലിൽ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിളിൽ നിന്ന് ഒരു 3-4 സ്പൂണ് പൈനാപ്പിൾ ഞാൻ ജ്യൂസ് ആക്കാൻ വേണ്ടി, കുറേ ചെറിയ ജ്യൂസ് ആക്കാൻ വേണ്ടി എടുത്തിരുന്നു കേട്ടോ. അതിലേക്ക് 2-3 സ്പൂണ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, 3-4 സ്പൂണേ ഉള്ളൂ. അതുകൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ പൈനാപ്പിളും ചൂടാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ഇങ്ങനെ ചൂടാക്കുന്നതിനറിയോ, അല്ലാണ്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് വരും കേട്ടോ. പൈനാപ്പിൾ ചൂടാക്കാതെ ഉണ്ടാക്കുമ്പോഴേ ഒരു കയ്പ്പ് രസം വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഇവിടുന്ന് കസ്റ്റാർഡ് എന്താ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ പാല് നേരത്തെ മാറ്റിച്ച പാലില്ല, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ജലാറ്റിനൊക്കെ വെച്ച് ചെയ്യുന്നവരുണ്ടോ കേട്ടോ. ഞാൻ ജലാറ്റി വെച്ച് ചെല്ല ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു വേറൊരു പുഡിങ് ജലാറ്റി വെച്ച് ചെയ്തിരുന്നു, അതെനിക്ക് വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം കസ്റ്റാർഡ് പൗഡറോ അല്ലാണ്ട് എന്താ കോൺഫ്ലവറോ ഉള്ള ഏതാച്ചാൽ എടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ഇലക്കായി എന്ന് ചെറുതായിട്ട് കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഇലക്കായി വേണ്ട കേട്ടോ, ഇലക്കായിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ കുറച്ചല്ലേ ഉള്ളൂ, 1/4 ടീസ്പൂൺ അങ്ങനെ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇപ്പുറത്ത് നമ്മൾ എന്താ വെച്ച പൈനാപ്പിൾ അവിടെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ച കസ്റ്റാർഡ് മേക്ക് ഇതില്ലേ, കോൺഫ്ലവറൊക്കെ മിക്സ് ആക്കി വെച്ചില്ലേ, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കുറുകി വരണം കേട്ടോ, ഒരുപാട് കട്ടയാവണ്ട. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസ് ആക്കി വെച്ച പൈനാപ്പിൾ ഇല്ലേ, കുറച്ച് 2-3 സ്പൂണേ ഉള്ളൂ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മധുരം, ഞാനിപ്പോൾ ഒരു എന്താ 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാര എടുത്തത്. അപ്പോൾ ഓരോരുത്തർക്ക് മധുരം അനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പൈനാപ്പിൾ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ 1/4 ഭാഗം വേവായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എന്തായാലും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അല്ല നല്ലോണം എന്തായി പഞ്ചസാര കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പൈനാപ്പിൾ. ഇവിടുന്ന് മിക്സ് റെഡി ആയിട്ടിട്ട് കേട്ടോ. ഇതേപോലെ ഇത്ര കട്ടിയിൽ ഇറക്കി വെക്കുമ്പോൾ അത്ര കട്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകിപ്പോവും. അതുകൂടെ തണുക്കാൻ മാറ്റി വെക്കാം. പൈനാപ്പിൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കണ്ടില്ലേ പഞ്ചസാര ഒക്കെ കിടന്ന് നല്ല കുറുകി നന്നായിട്ട് നല്ല ടേസ്റ്റ് വരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് രണ്ടും നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് തണുത്തതിന് ശേഷം നന്നിട്ട് തണുക്കണ്ട, ചെറിയ ആ വലിയ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഏത് വറുത്തിയാണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് അല്ലെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ബ്രെഡിൽ നമ്മൾ ഇതില്ല പഞ്ചസാരപ്പാനി ഉണ്ടാക്കില്ല, കുറച്ച് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ബ്രെഡ്. ഇതാകുമ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മിക്സിനടിയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടിഭാഗത്ത് മൊത്തം നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ മിക്സ് ഒഴിക്കുമ്പോഴുള്ള കാര്യം എന്താ പറയുക, നമ്മൾ ബ്രെഡ് നന്നായിട്ട് പൊതിർന്ന് വരും. അതിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ബ്രെഡ് കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബ്രെഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അടിയിൽ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും നമുക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേ നമ്മൾ എന്താ പറയുക, വിപ്പിംഗ് ക്രീം ഇല്ലേ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, അതും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതെൻ്റെ കയ്യിൽ കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, കേക്ക് ഉണ്ടാക്കിയതിന് മുന്നാന്നങ്ങാനോ, അപ്പോൾ അതുകൊണ്ട് തീർന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേപ്പിച്ച് വെച്ച പഞ്ഞതില്ലേ എന്താ പൈനാപ്പിളില്ലേ, അത് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ സിറപ്പ് ഉണ്ടാകുന്നുണ്ടാവും അതിൽ തന്നെ, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കയ്യിൽ ഏതാണ് എഡ്സ് ഉള്ളതെന്ന് വെച്ചാൽ എഡ്സ് ഉള്ളതാണ് എഡ്സ് ഇട്ട് കൊടുക്കുക. അതിൽ
അല്ലെങ്കിൽ നമ്മൾ കടലയില്ലേ, നല്ല കടലയില്ല, അത് ഇട്ടെടുത്താലും മതി കേട്ടോ. നട്സ് ഇല്ലാത്തൊരു അത് ഇട്ടെടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരി ഇല്ലേ, ഉണക്ക മുന്തിരി, അത് അവിടെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ സെറ്റായി വരുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം മിക്സ് വെച്ച് കൊടുക്കുക. പിന്നെന്താ, നമ്മൾ നട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കേണ്ടത്. എന്താ, ബീറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുകളിൽ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അതുള്ളവർ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഉള്ളവരെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ, മിക്സ് നന്നായിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള നട്സും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നട്സ് ഇല്ലാച്ച് ചെയ്യാതിരിക്കേണ്ട കേട്ടോ. നട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കറുത്ത മുന്തിരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ എന്താ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി പൈനാപ്പിൾ പുഡിംഗ്, എന്താ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഞാനൊരു മണിക്കൂർ, ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർ എന്താ, കോൺഫ്ലവറോ അല്ലെങ്കിൽ ഇച്ചിരി മൈദ, ഇച്ചിരി മൈദ, കോൺഫ്ലവർ ഇല്ലാത്തവർ ഇച്ചിരി മൈദ ഇട്ടിട്ട് അല്ലെങ്കിൽ ഏലക്കായി കുത്തിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അല്ല, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിൽ വിപ്രിംഗ് എന്താ ക്രീമും കൊണ്ടങ്ങനെ അടിപൊളിയായനെ. കണ്ടില്ല, അടിപൊളി പുഡിംഗ് റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.